ഇന്ന് പല ആധുനിക ശാസ്ത്രജ്ഞരും പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിന് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അവർ തെറ്റാണെന്നതിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ. എപ്പോഴും എന്റെ മനസ്സിൽ 12-14 കാര്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിന്താശേഷി പ്രതലത്തിലുള്ള ഒന്ന് മാത്രമാണ്, അതൊരു പുറമൂടിയാണ്. വളരെ വലിയ അളവിലുള്ള ഒരു ബുദ്ധിശക്തിയാണ് നമ്മളെ നമ്മളാക്കുന്നത്. നിങ്ങൾ ഈ ഗ്രഹത്തിലെ ജീവന്റെ പരിണാമത്തെ നോക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് മനുഷ്യൻ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നാൽ, മറ്റു പല ജീവികളെക്കാളും നമ്മൾ ശാരീരികമായി പിന്നിലാണെങ്കിൽ പോലും, കഴിവിൻ്റെ കാര്യത്തിൽ മറ്റു ജീവികളെക്കാൾ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ്. ഇന്ന് മനുഷ്യൻ്റെ ശേഷി വളരെ വലിയ രീതിയിൽ കുറഞ്ഞു പോയിരിക്കുന്നു. കാരണം ഓർമ്മ എന്താണ്, സങ്കല്പം എന്താണ്, ഉറക്കമെന്താണ്, ഉണർവെന്താണ് എന്ന വ്യക്തമായ വേർതിരിവ് ഇല്ലാതായിരിക്കുന്നു. വിവരങ്ങൾ സ്വീകരിക്കുന്നതിനായി 5 വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളാണ് ഒരാളുടെ മനസ്സിലുള്ളത്. അവ ഇവയാണ്: ഓർമ്മയുടെ കേന്ദ്രം, സങ്കല്പങ്ങളുടെ കേന്ദ്രം, ശരിയായ ഗ്രഹണശേഷിയുടെ കേന്ദ്രം, കാമത്തിൻ്റെ കേന്ദ്രം, ഉറക്കത്തിൻ്റെ കേന്ദ്രം. നിങ്ങൾ പരമ്പരാഗത യോഗ പരിശീലിച്ചാൽ ഈ 5 സംവിധാനങ്ങൾക്കും നിങ്ങളുടെ അനുഭവത്തിൽ വ്യത്യസ്തമായ വേർതിരിവ് ഉണ്ടായിരിക്കും. അത് വേറിട്ടതല്ലെങ്കിൽ നിങ്ങൾക്കെന്താണ് സംഭവിക്കുന്നതെന്നാൽ, നിങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സങ്കല്പങ്ങൾ നിങ്ങളുടെ ഓർമ്മയെ താറുമാറാക്കുന്നു. നിങ്ങളെന്തെങ്കിലും സങ്കല്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ സങ്കല്പത്തെ ശരിയായ രീതിയിലുള്ള സങ്കല്പ പ്രക്രിയയിൽ നിന്നും തടയുന്നു. നിങ്ങൾ ഉറങ്ങാൻ നോക്കുമ്പോൾ സ്വപ്നങ്ങൾ വരുന്നു. നിങ്ങൾ ഉണർന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. ഇത് ജീവിതത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കും കാര്യക്ഷമതയില്ലായ്മയ്ക്കും കാരണമാകുന്നു. നിങ്ങളുടെ തൊഴിലിലുള്ള കാര്യക്ഷമതയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ. അതും ശരിയാണ്, അത്തരത്തിലും ഇത് പ്രകടമാകുന്നു. പക്ഷേ അതിലുമേറെ ജീവൻ്റെ കാര്യക്ഷമതയില്ലായ്മയാണ്. ജീവൻ്റെ കാര്യക്ഷമതയില്ലായ്മ എന്ന് ഞാൻ പറയുമ്പോൾ, ഈ ജീവൻ പ്രസരിപ്പോടെയും ചൈതന്യത്തോടെയും പ്രവർത്തിക്കുകയില്ല. കൂടാതെ ജീവൻ്റെ സ്രോതസ് എന്താണെന്നതിൻ്റെ പരിവേഷണവും ഉള്ളിൽ തന്നെ പല തലങ്ങളെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ സാധ്യത വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ, മനുഷ്യൻ്റെ അനുഭവത്തിൽ ഇതെല്ലാം കൂടിക്കലർന്നാണ് ഇരിക്കുന്നത്. പരമ്പരാഗത യോഗ ഈ കാര്യങ്ങൾ വേർതിരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ വേർതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ അവധാനി എന്ന് വിളിക്കുവാൻ സാധിക്കുന്നതാണ്. പുരാതന കാലത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഇന്നും കുറച്ചു പേരുണ്ട്. അതിൽ ചിലരെ അഷ്ട അവധാനികൾ എന്നറിയപ്പെടുന്നു. അതിനർത്ഥം അവർക്ക് 8 തരത്തിലുള്ള 8 ശേഷികൾ, അതായത് ഒരു നിമിഷത്തിൽ, ഒരു നിശ്ചിത നിമിഷത്തിൽ അവർക്ക് 8 വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യുവാനായി കഴിയും. ഉദാഹരണത്തിന്, അവർക്ക് കവിത എഴുതുവാൻ കഴിയും. അതേസമയത്ത് വളരെ സങ്കീർണമായ ഗണിതക സമസ്യകൾ പരിഹരിക്കാൻ കഴിയും. അതേസമയം അവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ മണത്ത് അത് ഏതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയും. അതേസമയം തന്നെ ഭക്ഷണം രുചിച്ചു നോക്കി അവർക്ക് അവരുടെ അഭിപ്രായം പറയുവാൻ സാധിക്കും. അതേസമയം അവർക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടത് എല്ലാം, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഒരേ സമയം അവർക്ക് പല പ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കും. 8 തരത്തിലുള്ള വ്യത്യസ്ത പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ അഷ്ട അവധാനിയാണ്. നിങ്ങൾക്ക് ഒരേ സമയം 10 പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ ദശാവധാനിയാണ്. ഒരേ സമയം നിങ്ങൾക്ക് വ്യത്യസ്തമായ 100 കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ ശതാവധാനിയാണ്. നിങ്ങൾക്കൊരേ സമയം വ്യത്യസ്തമായ 1000 കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ സഹസ്രാവധാനിയാണ്. സഹസ്ര അവധാനികൾ വളരെ അപൂർവമാണ്. ആളുകൾ പറയുന്നത് അഗസ്ത്യ മുനി ഒരു സഹസ്രാവധാനി ആയിരുന്നുവെന്നാണ്. അതായത്, അദ്ദേഹത്തിന് ഒരേ സമയം 1008 കാര്യങ്ങൾ ചെയ്യുവാനായി സാധിക്കുമായിരുന്നു.
അപ്പോൾ ഈ അവധാനികൾ വെറും ഐതിഹ്യം മാത്രമല്ല, വളരെ നന്നായി രേഖപ്പെടുത്തിയിട്ടുള്ള പല സംഭവങ്ങളും പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിദ്യാപതി ഒരു ദശാവധാനിയായിരുന്നു. അദ്ദേഹത്തിലൂടെ ആന്ധ്രാപ്രദേശിൽ ദശാവധാനികളുടെ ഒരു സംസ്കാരം തന്നെ വികസിച്ചു വന്നു. ഇന്നും ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിൽ അത്യാവശ്യം നല്ലൊരു സംഖ്യയിൽ അഷ്ടാവധാനികളും ദശാവധാനികളുമുണ്ട്. സിദ്ധചന്ദ്ര ഒരു ശതാവധാനിയായിരുന്നു. അദ്ദേഹം 100 വ്യത്യസ്ത പ്രവർത്തികൾ ചെയ്തിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ സഭയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പരീക്ഷിച്ചു നോക്കി. അതിനാൽ അദ്ദേഹത്തെ ആദരിക്കുകയും പിന്നെ ശതാവധാനി എന്ന പദവി നൽകുകയും ചെയ്തു. കാരണം 100 കർമ്മങ്ങൾ ഒരേ സമയത്ത് അദ്ദേഹം ചെയ്തു. ആധുനിക കാലത്ത് 100 വ്യത്യസ്ത പ്രവർത്തികൾ ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. രവിചന്ദ്ര ഭായിയെപ്പോലെ അദ്ദേഹം ഒരു നല്ല ഗുജറാത്തി ജയിനായിരുന്നു, ഒരു ശതാവധാനി. തിരുക്കുറൽ രാമകനക സുബ്രഹ്മണ്യം ഒരു ഷോഢര അവധാനിയായിരുന്നു. അതിനർത്ഥം അദ്ദേഹം 16 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്തിരുന്നു. ഇവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ വേറെ പലരും ഉണ്ടായിരുന്നു. ചില കുലങ്ങളിൽ നിന്നും വന്നവർ, അവർക്കും ഇതിന് കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഇത് സാധാരണമായ ഒരു കാര്യമായിരുന്നു. ആളുകൾ വന്ന് ഗ്രാമത്തിൽ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. 100 ആളുകൾ അവിടെ കൂടിച്ചേരും. എന്നിട്ട് അവർ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യും. വളരെ അത്ഭുതമായി തോന്നുന്ന കാര്യങ്ങൾ. എന്നാൽ വളരെ അത്ഭുതമായി തോന്നുന്ന കാര്യങ്ങൾ, പക്ഷേ ഇത് മനുഷ്യൻ്റെ ഓർമ്മശക്തിയെ പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഓർമ്മശക്തി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും പ്രകടമായ ഓർമ്മയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രകടമായ ഓർമ്മ ചെറിയൊരു പാളി മാത്രമാണ്, ബാക്കിയുള്ളത് വളരെ അഗാധമായ മാനമാണ്. നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാവുന്നതിനേക്കാൾ 1000 മടങ്ങ് വിവരങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ്. ഇന്ന് പല ആധുനിക ശാസ്ത്രജ്ഞരും നിർഭാഗ്യവശാൽ വാദിക്കുന്നത് എന്തെന്നാൽ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരേ സമയം 2 ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഒരേ സമയം ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇതെല്ലാം തെറ്റാണെന്നതിൻ്റെ ജീവിച്ചിരിക്കുന്നൊരു ഉദാഹരണമാണ് ഞാൻ. എപ്പോഴും എൻ്റെ മനസ്സിൽ 12-14 കാര്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധയില്ലാത്ത ആളെ പോലെ, സമ്മർദ്ദം അനുഭവിക്കുന്ന ആളെ പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കും. അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ബോധത്തോടെ ജാഗരൂകരായിരിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങളൊരു പുതിയ പാത തുറന്നിട്ട് കൊടുത്താൽ അത് തനിയെ പോയിക്കൊള്ളും. ഇതാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ സ്വഭാവം. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വൃക്കകളുടെയോ നിങ്ങളുടെ കരളിൻ്റെയോ അല്ലെങ്കിൽ സ്പ്ലീനിൻ്റെയോ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. നിങ്ങളല്ല അത് ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരേ സമയം തന്നെയല്ലേ നടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം പ്രവർത്തിപ്പിക്കുവാനുള്ള ശേഷിയുള്ള ഒരു ബുദ്ധിയില്ലേ? എന്താണ് പ്രശ്നമെന്നാൽ, ഒട്ടുമിക്ക മനുഷ്യരും മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി എന്നാൽ ചിന്താശേഷി മാത്രമാണെന്നാണ്. ചിന്താശേഷി പ്രതലത്തിലുള്ള ഒന്ന് മാത്രമാണ്, അതൊരു പുറംതോടാണ്. നമ്മളെ നമ്മളാക്കി മാറ്റുന്ന വളരെ വലിയ അളവിലുള്ള ബുദ്ധിയുടെ ഒരു പുറംതോട്. കാരണം നമ്മൾ ഉള്ളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ ശരീരത്തെ നിർമ്മിക്കാൻ ആവശ്യമായ ബുദ്ധി എല്ലാം, ഈ ജീവനെ സൃഷ്ടിക്കാൻ ആവശ്യമായ ബുദ്ധിയെല്ലാം അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത് പുറമെ നിന്ന് സംഭവിച്ച ഒന്നല്ല, ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിലേക്കുള്ള വാതിൽ എങ്ങനെയാണെന്നതാണ് ചോദ്യം. ജീവനുള്ള ബുദ്ധിയാണ് ആവശ്യമെങ്കിൽ, നിങ്ങളിവിടെ ജീവനുള്ള ഒരു ബുദ്ധിയായി നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾ ചെയ്യരുതാത്ത ഒരു കാര്യം എന്തെന്നാൽ, ഒന്നിനെപ്പറ്റിയും ഒരിക്കലും ഒരു അഭിപ്രായവും ഉണ്ടാക്കരുത്. അതിനർത്ഥം നിങ്ങളെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിയാണ്. എല്ലാം എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. ഒരു അഭിപ്രായം എന്നാൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള ശേഷിയെ. നിങ്ങൾ എപ്പോഴും അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുന്നു, അഥവാ ഭൂതകാലത്തിലെ പ്രതീതികൾ ഇപ്പോൾ അവിടെ വാസ്തവത്തിൽ ഉള്ളതിനെ മറയ്ക്കുന്നു. അഭിപ്രായം എന്നാൽ ഇതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഒന്നുമില്ലെങ്കിൽ, നിങ്ങളെ വിഡ്ഢിയായി കാണുന്ന ഒരു സമൂഹമാണ് നമ്മളിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഒന്നുമില്ല. പക്ഷെ അതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും സൃഷ്ടിക്കുന്നില്ല എന്നതാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യം. എല്ലാം എങ്ങനെയാണോ അങ്ങനെ തന്നെ നോക്കിക്കാണാൻ നിങ്ങൾ തയ്യാറാണ്.